അദ്ദേഹമാണ് വില്യം സ്മിത്ത് ഒബ്രിയൻ. 17 ഒക്ടോബർ 1803 സെൻറ്റൻസ് ടു ഡെത്തായി. അദ്ദേഹം ജനിച്ചത് 1803 അദ്ദേഹത്തിന് 1848 ഒമ്പതാം തീയതി ഒക്ടോബറിൽ സെൻറ്റൻസ് ടു ഡെത്താക്കി. അദ്ദേഹമാണ് സർ ജോൺ ഗ്രേ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു സിറ്റിയിൽ തന്നെ ഉദ്ദേശം 20-ൽ കൂടുതൽ പ്രതിമകളും 10-ൽ കൂടുതൽ പാലങ്ങളും ഉണ്ട്. അതാണ് ഈ സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത. ഫാക്കൽറ്റീസ് എല്ലാം ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസാണ്. ഇവിടുത്തെ പഠന ചെലവും കൂടുതലാണ്. ഇതിന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ആൻഡ് എബോവ് ഉള്ള ഒരു ക്യാമ്പസിൻ്റെ അകത്താണ് ഇതുപോലൊരു കോളേജ് പഠിച്ചിരിക്കുന്നത്. അവരൊക്കെ അതിൽ ബോട്ടണി, സുവോളജി, കെമിസ്ട്രി ഇതുപോലുള്ള ഒരുപാട് ലാബുകൾ, പിന്നെ ബുക്ക് ഓഫ് കെൽസിൻ്റെ എക്സിബിഷൻ ഹാളുകൾ, ഒരുപാട് ഫെസിലിറ്റീസ് അവർ ഈ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രാജാവ് രാജ്ഞിയും നേരിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ പണിതിരിക്കുന്ന ഒരു കോളേജായതുകൊണ്ട് തന്നെ അതിൻ്റെ പേരും പ്രശസ്തിയും ഇപ്പോഴും അവർ അതുപോലെ തന്നെ നല്ല രീതിയിലാണ് അവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഇവിടെ മോസ്റ്റ്ലി വരുന്നത്. ഇതാണ് ലോക പ്രശസ്തമായ ട്രിനിറ്റി കോളേജ്. പിന്നെ ഉള്ളിലേക്ക് ഇപ്പോൾ ആക്സസ് ഇല്ല. ഏകദേശം ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി പണി കഴിച്ച ഒരു കോളേജാണ് ഈ ട്രിനിറ്റി കോളേജ്. ലോകത്തിലെ തന്നെ 1500 റാങ്കുകൾക്കുള്ളിൽ വരുന്ന ഒരു കോളേജാണ് ട്രിനിറ്റി. ഇതാണ് ലോകത്തിലെ തന്നെ പ്രശസ്തമായ ആബി തിയേറ്റർ. ഇവിടെയാണ് ഡ്രാമാസ് എല്ലാം പ്ലേ ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഡ്രാമ മോസ്റ്റ്ലി. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. ഇൻ കേസ്
കേസ് നമ്മളവിടെ ക്യാഷ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കാർഡുകളുണ്ട്. കാർഡ് യൂസ് ചെയ്ത് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഇതിന് വേണ്ടുന്ന ഫെയർ. ഇതേപോലെയുള്ള ടാപ്പിംഗ് മെഷീൻസ് ഉണ്ട് ഇവിടെ. കയറുന്നിടത്തും ഉണ്ടാവും, ഇറങ്ങുന്നിടത്തും ഉണ്ടാവും.